വിവാദത്തിന് ഒരു പഞ്ഞവുമില്ലാത്ത ഇടമാണ് ബിഗ് ബോസ്. ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം പുതിയ സീസണുമായി എത്തുകയാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ 6-ാമത്തെ സീസൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഷോ തുടങ്ങിയില്ലെങ്കിലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുൻപേ വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. സാധാരണ ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ ഉണ്ടാവുക എന്നറിയണമെങ്കിൽ ഷോ ആരംഭിക്കണം. അതുവരെയും ബിഗ് ബോസ് ആകാംക്ഷ നിലനിർത്താറുണ്ട്. ഇക്കൊല്ലവും സോഷ്യൽ മീഡിയയിലെങ്ങും ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ ഉണ്ടാവുക എന്ന ചർച്ചകളായിരുന്നു. ഇതിന് ചൂട് പകരാൻ പ്രൊഡിക്ഷൻ പട്ടികകളും സജീവമായിരുന്നു. പക്ഷേ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഒരു സർപ്രൈസ് നൽകുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി 2 മത്സരാർത്ഥികളെ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസ് വെളിപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രൊമോ വീഡിയോയിലൂടെയാണ് കോമണർ കാറ്റഗറിയിൽ നിന്നുള്ള 2 മത്സരാർത്ഥികളെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയത്. റസ്മിൻ ബായി ആണ് ആദ്യത്തെ മത്സരാർത്ഥി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ. ഒപ്പം റൈഡിങ്ങിനോടും അതിയായ താല്പര്യമുള്ള ആളുമാണ് താനെന്നും റസ്മിൻ പ്രൊമോ വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. നിഷാന എൻ ആണ് 2-ാമത്തെ കോമണർ. എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താനൊരു ഫ്രീക്കത്തി വീട്ടമ്മയാണെന്നും നിഷാന പറയുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഏതെങ്കിലും മത്സരാർത്ഥിയെ ഷോ തുടങ്ങും മുൻപ് തന്നെ പരിചയപ്പെടുത്തുന്നത്. പോയ സീസണിലായിരുന്നു ആദ്യമായി സാധാരണക്കാരിൽ നിന്നും ഒരാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥിയായി കൊണ്ടുവന്നത്. ഗോപികയായിരുന്നു പോയ സീസണിലെ കോമണർ മത്സരാർത്ഥി. ഇത്തവണ ഒരു പടി കൂടി കടന്ന് 2 കോമണറുമായാണ് ബിഗ് ബോസ് എത്തുന്നത്. സംഭവം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ചർച്ചയായി മാറി. ഇതിനിടെ ബിഗ് ബോസിന്റെ കോമണർ സെലക്ഷൻ വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങുകയാണ്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കോമണേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേരും കോമണേഴ്സ് അല്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമായവരാണ്, സെലിബ്രിറ്റികളുമായി ബന്ധമുള്ളവരാണ്. അതിനാൽ ഇത് കോമണേഴ്സ് അല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത്. ഇവരൊക്കെ സാധാരണക്കാരാകുമ്പോൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നവരും തൊഴിലുറപ്പിന് പോകുന്നവരും ഒക്കെ ഏത് കാറ്റഗറിയിൽ പെടും? ഇവരൊക്കെ ഏത് വകയില കോമണർ ആയത്? ഗോപിക അല്പം മോശൻ സെലക്ഷൻ ആയിരുന്നു എങ്കിലും പക്ക കോമണർ ടാഗിന് അർഹതയുണ്ടായിരുന്നു. ഇവരൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള മിനി സെലിബ്രിറ്റീസ് തന്നെയാണ്. ബിഗ് ബോസിൽ ഇവർ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നതിലും ഒരു പരാതിയും ഇല്ല. പക്ഷെ അതിനുവേണ്ടി 2 കോമണർ സ്പോട്ടിൽ വെറുതെ തിരുകി കയറ്റേണ്ട കാര്യം ഇല്ലായിരുന്നു. ഇവരിൽ ഒരാളെ സെലിബ്രിറ്റി കോണ്ടസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് ഒരു പക്ക കോമണർ വന്നിരുന്നേൽ നന്നായേനെ. ഇതെപ്പോ എവിടുന്ന് എങ്ങനെ സെലക്ഷൻ സാധാരണക്കാർ അറിഞ്ഞോ ആവോ എന്നിങ്ങനെയാണ് കമന്റുകൾ. അതേസമയം സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ അതിരു കടന്നതാണെന്നാണ് ചിലരുടെ മറുവാദം. മുൻപും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളവരെ ബിഗ് ബോസിൽ കോമണറായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തവരെ കണ്ടെത്തുക സാധ്യമല്ലെന്നും അവർ പറയുന്നു. എന്നാൽ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണമായിരുന്നുവെന്ന് മറ്റ് ചിലർ പറയുന്നു. അതേസമയം ഇവരെ കാണുമ്പോൾ സാധാരണക്കാരായി തോന്നുന്നില്ലെന്ന വാദം അർത്ഥരഹിതമാണെന്നും മറ്റ് ചിലർ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.